രണ്ടാമതും നിങ്ങൾക്ക് പുനർജന്മം നൽകുന്നതെന്ന് അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് നിങ്ങൾ ഖബറിലേക്ക് വെക്കുമ്പോൾ ഈ ഓടിയത് നിങ്ങൾക്ക് ഇഷ്ടമാകുമോ? കണ്ടവന്റെ കൂടെ നടന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ? പ്രേമവാക്കുകൾ പറഞ്ഞത്, പരസ്പരം ടെക്സ്റ്റ് മെസ്സേജുകൾ ചെയ്തത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ? അച്ചടക്കമുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു ബാപ്പ തന്റെ മക്കളോടൊപ്പം ഒരു ദിവസം ബാപ്പയുടെ ജോലി തിരക്കെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ച് മക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ദിവസം വന്ന് നോമ്പുള്ള ദിവസമാണ്. ആ ദിവസം നോമ്പ് തുറക്കുകയാണ് മക്കളോടൊപ്പം. അതിനു മുമ്പ് ബാപ്പ ഒരു ഗെറ്റ് ടുഗദർ വെച്ചു, കുടുംബക്കാരും ബന്ധുക്കളും ഒരുമിച്ചൊന്ന് പരിചയപ്പെടാൻ സമയം ചെലവഴിക്കാൻ. ഇന്നതില്ലല്ലോ, ബാപ്പ വാട്സപ്പില്, ഉമ്മ വാട്സപ്പിൽ വേറെ, മോൻ വാട്സപ്പിൽ വേറെ ആരോടെങ്കിലും, മോള് വേറെ ആരോടെങ്കിലും, എല്ലാവരും ഓരോ ലോകവുമായി. വീടെന്ന ലോകത്താരുമില്ല, തൊട്ടടുത്തിരിക്കുന്നവർ തമ്മിൽ വർത്തമാനം പറയുന്നില്ല. രണ്ടുപേരും അങ്ങ് ഗൾഫിലുള്ളവനോട്, ഒരാൾ ചൈനയിലുള്ളവനോട്, ഒരാൾ യൂറോപ്പുകാരനോട്, എന്താണ് ഈ നടക്കുന്നത്? സ്വന്തം അരികത്തുള്ള ആളോടൊന്ന് സലാം പറയാം, എന്താ വർത്തമാനം എന്ന് ചോദിക്കാൻ നേരമില്ല. എല്ലാവരും ദൂരമുള്ളവരോടാ, അടുത്തുള്ളവർ ഇതിനേക്കാളും വലിയ ദൂരത്തിൽ. ആ വാപ്പ പറഞ്ഞു മക്കളോടൊക്കെ താഴെ വരെ. മോള് പറഞ്ഞു, ഉപ്പാ, അമ്മായിയുടെ മോള് വന്നിട്ടുണ്ട്, അവൾ എന്റെ കൂടെ റൂമിലുണ്ട്, അവൾ താഴെ ഇറങ്ങാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞു. എന്നാലായിക്കോട്ടെ, എല്ലാ മക്കളും കൂടെയുണ്ട്, 16 വയസ്സുള്ള ഈ മോള് മാത്രം ഇടക്കിടക്ക് താഴെ വരും. വാപ്പയും മക്കളും ഉമ്മയും കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് വന്ന് എന്തെങ്കിലും 2-3 മിനിറ്റ് ഇരിക്കും, വീണ്ടും മേലെ പോകും, കുറെ നേരം കഴിഞ്ഞ് താഴെ വരും. ഒരുപാട് നേരമായി, മഗരിബിന്റെ നേരമായി, നോമ്പ് മുറിക്കാൻ നേരമായപ്പോ വാപ്പ പറഞ്ഞു, മോളെ നോമ്പ് മുറിക്കാൻ വാ, നീയും വാ, അമ്മായിയുടെ മോളെയും വിളിച്ചോളൂ. വാപ്പയുടെ പെങ്ങളുടെ മോളാന്നാ പറഞ്ഞത്. ആ അമ്മായിയുടെ മോളെയും, നിന്റെ അമ്മായിയുടെ മോളെ, എന്റെ പെങ്ങളുടെ മോളെ, അവള് നിന്റെ കൂടെ റൂമിലുണ്ട്, നിന്റെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കാൻ കൊതിക്കുന്ന അവൾ, അവളെയും വിളിച്ചോളൂ താഴേക്ക് നോമ്പ് തുറക്കാൻ. ഉപ്പ, അവൾക്ക് നോമ്പില്ല, അതുകൊണ്ട് നാണമാണ്, നോമ്പില്ലാതെ അവൾ എങ്ങനെയാ നോമ്പ് തുറക്കാൻ വരിക? അതിന് സാരമില്ല, നമ്മുടെ ബന്ധുവല്ലേ, അവള് സാരമില്ല, താഴേക്ക് വിളിച്ചോളൂ, അവള് നമ്മുടെ കൂടെ വന്ന് ഭക്ഷണം കഴിച്ചോട്ടെ, നോമ്പ് തുറക്കുന്ന സമയമല്ലേ. മോൾ ഇറങ്ങി വന്നു, അമ്മായിയുടെ മോൾ ഇറങ്ങി വരുന്നില്ല. അപ്പോഴാണ് വാപ്പ പോകുന്നത്, വാപ്പയായിട്ട് ചെന്നിട്ടൊന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ പറഞ്ഞു, ഉപ്പ പോവല്ലിൽ, അവൾ ഉറങ്ങുകയാണ്, അവൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അത്രേ, അവൾ ഉറക്കത്തിലാണ്, അതുകൊണ്ട് ശല്യം ചെയ്യണ്ട, എന്നാലും മോളെ ഞാൻ ഒന്ന് പോയി വിളിച്ചു നോക്കാമെന്ന് റൂമിലേക്ക് ചെന്ന് പുതപ്പെടുത്ത് നോക്കുമ്പോൾ അത് മോളല്ല, അതൊരു മോനാണ്. നോക്കുമ്പോൾ ഏതോ ഒരു നാട്ടുകാരൻ, ഏതോ ഒരു ചങ്ങാതി ഇവളുടെ കൂടെ വന്ന് കിടക്കുകയാണ്. പോലീസുകാരെ വിളിച്ചു വിവരമറിയിക്കുന്നു, കയ്യോടെ പിടികൂടുന്നു. നോക്കുമ്പോഴാണ് അറിയുന്നത്, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ, മൂക്കിന്റെ മുമ്പിൽ നമ്മുടെ മക്കൾ പച്ച കള്ളം മുഖത്തൂക്ക് നോക്കി പറഞ്ഞിട്ട് കഠിനമായ ശിക്ഷയുള്ള എറിഞ്ഞു കൊല്ലണം എന്നുവരെ ശരൺ പറഞ്ഞ തിന്മകൾ നമ്മുടെ വീടിന്റെ ഉള്ളുകളിൽ നടക്കുമ്പോൾ പോലും രക്ഷിതാക്കൾക്കറിയാൻ കഴിയുന്നില്ല. എന്ത് ലോകത്താ നമ്മൾ ജീവിക്കുന്നത്? എവിടെയാ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ കൺമുമ്പിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, നമുക്കറിയാൻ പറ്റുന്നുണ്ടോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുമായിരുന്നു, മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അല റിജാലി മിനൻ നിസാ, എന്റെ വഫാത്തിന് ശേഷം എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണം പെണ്ണുങ്ങളിലൂടെയായിരിക്കും, സ്ത്രീകളിലൂടെയായിരിക്കും. അതുകൊണ്ട് സഹോദരിമാരോട്, എന്റെ വിദ്യാർത്ഥി ജനങ്ങളോട്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന മക്കളോട്, മുസ്ലിമീങ്ങളായ മുസ്ലിമച്ചുകളായ മക്കളോട് പറയട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തി ഏത് ലോകത്തേക്കാ നിങ്ങൾ ഓടിപ്പോകുന്നത്? എവിടെയാ നിങ്ങൾക്ക് സമാധാനം വേണ്ടത്? സ്വന്തം മാതാപിതാക്കൾ കണ്ണീരിലാഴ്ത്തിയിട്ടാണോ നിങ്ങൾ പ്രേമത്തിലേക്ക് പോകുന്നത്? സ്വന്തം വീട്ടുകാർ, നാട്ടുകാര്, മഹല്ല് ഭാരവാഹികൾ, മഹന്മാരായ പണ്ഡിതന്മാരടക്കം ഇടപെട്ടാലും കേൾക്കാത്ത പോലെ, അറിയാത്ത പോലെ, ഭാവിച്ച് കണ്ടതുപോലെ കൂട്ടുന്ന നമ്മുടെ ധാർഷ്ട്യമുള്ള മക്കളെ, ഇതിനൊക്കെ നിങ്ങൾ പകരം കണ്ണീര് വാർത്ത് വാർത്ത് കൊല്ലങ്ങളോളം കരഞ്ഞാലും ആ പാപം തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മഹത്തുക്കളായ ആളുകൾ പറയുന്നത്, നമ്മുടെ പെൺമക്കൾക്ക് ധൈര്യം വേണം, നോ എന്ന് പറയാൻ കഴിയണം, തൊടാൻ പറ്റാത്തവർ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അത്തരക്കാരിയല്ല എന്ന് ഒന്ന് ഉറക്കെ പറയാനുള്ള ആർജവം നമ്മുടെ പെൺകുട്ടികൾക്ക് വേണം. ആൺമക്കൾ പെൺകൂസന്മാരെ പോലെ ജീവിക്കുകയും ചെയ്യരുത്, ആണുങ്ങളായിട്ട് ജീവിക്കണം, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരായി ജീവിക്കണം.
അന്നൊരിക്കൽ നിലാവുള്ള രാത്രി ഒരു പെണ്ണിനെ വഴിയിൽ വെച്ച് കണ്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പെണ്ണേ നക്ഷത്രങ്ങളല്ലാതെ മറ്റാരും നമ്മളെ കാണില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരു വ്യഭിചാരമായി കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് ആ നക്ഷത്രങ്ങളെ പടച്ചവൻ ഇവിടെയാണ്, അവൻ കാണില്ലേ ഇത്, നക്ഷത്രങ്ങളല്ലാതെ ആരും കാണില്ല എന്ന്, ആരും അറിയില്ല എന്ന് ഭാവേന പറഞ്ഞപ്പോഴാണ് ഈ നക്ഷത്രങ്ങളെ പടച്ച ഒരു മുഖൌക്കിബില്ലേ, കൗക്കബിനെ പടച്ചവനില്ലേ, അവൻ കാണുകയില്ലയോ എന്ന് തിരുത്തി കൊടുക്കുന്ന പെൺകുട്ടികൾ. അങ്ങനെയാണ് നമ്മൾ നന്മ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരുപാട് നന്മകൾ അല്ലാഹു നമുക്ക് പകരം തരും. അല്ലാഹു പകരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനവറുകൾ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, ഒരു വേഷവൃത്തി ചെയ്തിരുന്നൊരു പെണ്ണ്, സൗന്ദര്യമുള്ളൊരു പെണ്ണ്, അവളുടെ ഡിമാൻഡ് തന്നെ അവളെ വിഭജിക്കണമെങ്കിൽ 100 ദിനാർ കൊടുക്കണം. 100 ദിനാർ, ദിനാർ സ്വർണമാണ്, ദിർഹം വെള്ളിയാണ്. 100 ദിനാർ കൊണ്ട് വ്യഭിചാര കച്ചവടം ചെയ്തിരുന്ന പെണ്ണ്, അപ്പോഴാണ് ഒരു പുരുഷൻ അവളെ കാണുമ്പോൾ ആഗ്രഹം തോന്നിയത്, അവളുടെ കൂടെ കിടക്കണമെന്ന് അയാൾക്ക് ആഗ്രഹം തോന്നി. പൈശാചികമായ ചിന്തകൾ കൽബിലേക്ക് വന്നു. 100 ദിനാർ സംഘടിപ്പിക്കുന്നു, കഷ്ടപ്പെട്ടുണ്ടാക്കിയ 100 ദിനാർ കൊടുത്ത് ഒരാൾക്ക് പകരം ഒരാളുടെ കയ്യിലേൽപ്പിച്ച്, അവളുടെ ഗേറ്റ് കീപ്പറുണ്ട്, ആ ഗേറ്റ് കീപ്പറുടെ കയ്യിൽ കൊടുത്തു. തഹറുമാൻ എന്ന് പറയുന്ന അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് വിഭജിക്കാനുള്ള അവസരം നോക്കി നടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, കൽബിൽ ഈമാൻ ഉണ്ടായിരുന്നു, ഇസ്ലാം ഉണ്ടായിരുന്നു, പക്ഷേ തിന്മയെ നോക്കിക്കണ്ടാൽ തിന്മയോടുള്ള ലാഘവം ഇല്ലാതെയാകും. അതാണ് ഇന്നത്തെ അപകടം. ഇന്നത്തെ അപകടം അതാണ്. പോണോഗ്രഫി കാണുന്ന ആളുകൾ, നിരന്തരമായ അശ്ലീലങ്ങൾ നോക്കിക്കാണുന്ന ആളുകൾക്ക് ഏത് പെണ്ണിനെ കണ്ടാലും ഒരു വിഭജിക്കാനുള്ള സാധനമായിട്ടല്ലാതെ ഒരു ചാരിത്ര്യമുള്ള ഒരു പെണ്ണിന്റെ വ്യക്തിത്വം, ഒരു ഉമ്മയുടെ മഹത്വം, ഒരു പെങ്ങളുടെ മഹത്വം, ഒരു സ്ത്രീയുടെ മഹത്വം കണ്ണുകളിൽ അവർക്ക് കാണാൻ കഴിയില്ല. മുഴുസമയം വിഭിചാരം കണ്ടിരിക്കുന്ന ആളുകൾ പെണ്ണുങ്ങളെ നോക്കുന്നത് പോലും ഹറാമിന്റെ കണ്ണിലൂടെയും ഹറാമിന്റെ ചിന്തയിലൂടെയുമാണെന്ന് നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ അത്ഭുതത്തോടുകൂടെ, മനുഷ്യരാകമാനം മനുഷ്യരെ മനുഷ്യനായി കാണാത്ത ഒരു ചിന്തകൾ ഉണ്ടാകുന്നത് വ്യഭിചാരം ആളുകൾ നോക്കിക്കാണാൻ തുടങ്ങിയപ്പോഴാണ്. വ്യഭിചാരം നോക്കിക്കാണാൻ തുടങ്ങിയപ്പോ ആണിനെ ആണായോ പെണ്ണിനെ പെണ്ണായോ കാണാൻ കഴിയുന്നില്ല, മൃഗമായി കാണാൻ കഴിയുന്ന എപ്പോഴും വൈകാരികമായ ചിന്തകൾ മാത്രം കൽബിലേക്ക് വരും. തിന്മകൾ നിരന്തരം കാണുന്നവർക്ക് അത് അല്ലാഹു ചെയ്യുന്ന വലിയ അദാബല്ലേ. ഓരോ സെക്കൻഡിലും തിന്മയല്ലേ കൽബിലേക്ക് വരുന്നത്, ഓരോ സെക്കൻഡിലും തിന്മയാണ്. സജ്ജനങ്ങളായ ആളുകൾ പോലും ഹറാമിന്റെ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ തിന്മയിലേക്ക് പോവാറുണ്ടല്ലോ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഹസനുൽ ബസ്രി തങ്ങളാണ് അന്നത്തെ ബസ്രയിലെ ഏറ്റവും പ്രായമുള്ള ഒരു ഉസ്താദിനെ കൊണ്ടുവന്നത്, നല്ല പ്രായമുള്ള ഒരു ഉസ്താദ്. ആ മനുഷ്യൻ അവിടുത്തെ മുഖരി ആണ്, ആളുകൾക്ക് ഓതാൻ പഠിപ്പിക്കുന്ന ആളാണ്. ആ മനുഷ്യനോട് പറഞ്ഞു മഹാനായ അല്ലാമൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, യാ ഹാദാ, ഓ പണ്ഡിതനെ, ഖുർആൻ പഠിപ്പിക്കുന്ന ആളെ, ലാ യഹില്ലു ലക അൻ തഖ്ലുവ ബിംറഅതിൻ വലോ ലിതുഖ്റിഅഹൽ ഖുർആൻ. പ്രായമുള്ള ആളാണ്, വാർദ്ധക്യത്തിലേക്ക് എത്തിയ ആളാണ്, ആരോഗ്യം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്, എന്നാൽ പോലും ഒരന്യ പെണ്ണിനെ, ഒരന്യ പെണ്ണിന്റെ ഒരിടത്ത് ഒരിടത്ത് പ്രായപൂർത്തി പെണ്ണിന്റെ കൂടെ ഒരു സദസ്സിൽ, ഒരു റൂമിൽ, എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഒരു പെണ്ണിന്റെ കൂടെ അവൽ നിങ്ങൾക്ക് ഹറാമാണ്. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഹലാലല്ല, നിങ്ങൾക്ക് ജായിസല്ല. എന്ത്, പ്രായപൂർത്തിയായ ഒരു പെണ്ണിന്റെ കൂടെ ഒരുമിച്ചൊരു റൂമിൽ നിൽക്കാൻ നിങ്ങൾക്ക് ജായിസല്ല. വലൗലിത്തുരി അഹൽ ഖുർആൻ, ആ പെൺകുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ തന്നെയും. അങ്ങനെയാകുമ്പോ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായ ഒരു ഉസ്താദ് ഏതെങ്കിലും ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിനെ ഒറ്റക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ഒരു റൂമിൽ നിൽക്കുന്ന ഓരോ സെക്കൻഡും ഹറാമിന്റെ കുറ്റമാണ്. അവർ തൊഴിലായിരിക്കാം, ആ ചിന്തയില്ലാത്ത ആളായിരിക്കാം,
പക്ഷേ ഖൽവത്ത് ഹറാമാണ്. ഭർത്താക്കന്മാർ നാട്ടിലില്ലാത്ത വീടുകളിൽ കൊച്ചുമക്കൾ മാത്രമുള്ള വീടുകളിലേക്ക് ഒരു അന്യ പുരുഷനാണ്, ഒരു ഉസ്താദാണെങ്കിൽ തന്നെയും ഒരു പണ്ഡിതനാണെങ്കിൽ തന്നെയും പിന്നെയല്ലേ സാധാരണക്കാർ, അവർക്ക് പോലും ഒരു മഹ്റമില്ലാത്ത അവസ്ഥയിൽ ഒരു വീട്ടിലേക്ക് ഒറ്റക്ക് കയറി ചെല്ലാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? നമ്മളും മോശമായത് കൊണ്ടല്ല, പിശാച് മോശക്കാരനാണ്. രണ്ടാളുകൾ അന്യായമായി ഒരിടത്ത് ഒറ്റക്കായാൽ മൂന്നാമത് അവരുടെ കൂടെ പിശാചുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് പല സ്ഥലങ്ങളിലും നടന്നതായി നമ്മൾ അറിയുന്നത്. മഹാനായ ഹസ്സനുൽ ബസ്രി എന്ന് പറയട്ടെ, സ്വലാഹും നന്മയും ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് 1000 ദീനാർ ഉണ്ടാക്കി ഈ രാജകുമാരിയെ പോലെ ജീവിക്കുന്ന ഈ പെണ്ണിനെ കാണാൻ വേണ്ടി വന്നു. അവൾക്ക് സ്വർണ്ണ കൊട്ടാരം, ഒരു സ്വർണത്തിന്റെ കട്ടിലുണ്ട്. ആ കട്ടിലിൽ അവളുമായി സമയം ചെലവഴിക്കുമ്പോഴാണ് അല്ലാഹു ചെയ്ത തൗഫീഖ് നോക്കണം, വളരെ പെട്ടെന്ന് അയാൾ ഓർമ്മ വന്നു ഓർമ്മ തെളിഞ്ഞു, റബ്ബേ ഞാൻ ഈ നിൽക്കുന്നത് നിൽക്കാൻ പാടില്ലാത്തിടത്താണ്. ഇന്നല്ലദീന തഖവ് ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറു ഫഇദാഹും മുബ്സിറൂൻ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് പൈശാചികമായ എന്തെങ്കിലും തോന്നലുകൾ വരികയാണെങ്കിൽ ഉടനെ അല്ലാഹുവിനെ ഓർക്കുകയും കണ്ണു തുറന്ന് കാണുന്നവരുമാണ് മുഅ്മിനീങ്ങൾ. അതിന്റെ അർത്ഥം തന്നെ മുത്തഖീങ്ങൾക്ക് പോലും തെറ്റ് ചെയ്യേണ്ട അവസരങ്ങൾ വരുമെന്നാണ്. അന്യ പെണ്ണുങ്ങളെ കാണാത്തവർ, നോക്കാത്തവർ പരിശുദ്ധമായ ഹറമിലേക്ക് ഉംറക്ക് പോയിട്ട് വായി നോക്കി നിൽക്കുന്ന എത്ര ആളുകളുണ്ട്, എത്ര ആളുകളുണ്ട്! ഏതെല്ലാം നാടുകളെന്ന് വരുന്ന അന്യ പെണ്ണുങ്ങൾ, പരിശുദ്ധമായ ഹറമല്ലയോ അത്, അമലുകൾക്ക് ലക്ഷക്കണക്കിന് കൂലി കിട്ടുമ്പോൾ തിന്മകൾക്ക് അത്ര തന്നെ ശിക്ഷയും ഇരട്ടിയുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിച്ച ഹറമല്ലയോ അത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സ്വന്തം പള്ളി ഹറമിന്റെ ബൗണ്ടറിയിലും വീട് ഹറമിന്റെ പുറത്തും ഉണ്ടാക്കിയ മഹാനാണ്. ആളുകൾ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് ഹറമിൽ താമസമാക്കിക്കൂടെ? പറഞ്ഞു, ഇബാദത്തിന് ഒരുപാട് കൂലി കിട്ടും ഹറമെന്ന് എനിക്കറിയാം, പക്ഷേ ഫുളൂലുൽ കലാം, അനാവശ്യമായ സംസാരങ്ങൾ, അർത്ഥമില്ലാത്ത വാക്കുകൾ, അനാവശ്യമായ വാക്കുകൾ. വീടുകളിലാകുമ്പോ നമ്മൾ പലതും സംസാരിച്ചു പോവില്ലേ, അതൊക്കെ അള്ളാഹുവിന്റെ ഹറമിൽ വെച്ച് പറയുമ്പോ ഹറമിന്റെ ബൗണ്ടറി 100 കിലോമീറ്ററോളം വരുന്ന, ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭാഗമുണ്ടതിന് ഒരുപാട് കിലോമീറ്ററുകൾ ഉണ്ട് അള്ളാഹുവിന്റെ ഹറമ്. അതിന്റെ ഇടയിൽ അനാവശ്യമായ വർത്തമാനം, ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോൾ പറയുന്നത് ഹറമിന്റെ മഹത്വത്തോട് യോജിക്കില്ലല്ലോ, അതുകൊണ്ട് എന്റെ വീട് ഹറമിന്റെ പുറത്തു മതി, എന്റെ മസ്ജിദ് ഹറമിന്റെ ഉള്ളിൽ. ജിദ്ദയിലേക്ക് എത്തുമ്പോ മക്കയിൽ നിന്ന് 60 കിലോമീറ്ററോളം ഹറമാണ്. നിങ്ങൾ കണ്ടിരിക്കും ഉംറക്ക് പോയവർ, മക്കയിൽ നിന്ന് 60 കിലോമീറ്ററോളം ജിദ്ദ റൂട്ടിൽ ചെന്നാൽ അവിടെയാണ് ഹറമിന്റെ ബൗണ്ടറി കാണാൻ. ആ ഭാഗമെല്ലാം പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഹോളി സാങ്ച്വറിയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയാണ്. അപ്പോ തിന്മകളുടെ സാഹചര്യങ്ങൾ എല്ലായിടത്തും ആവാം, എവിടെയുമാവാം, ഏത് സാഹചര്യങ്ങളിലുമാവും, അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അതിന് പകരം അള്ളാഹു കൊടുക്കുന്നത് ഇബാദത്തിന്റെ മധുരമാണ്.